വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി കഥാപാത്രങ്ങളുടെ തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മീന ഇപ്പോഴും മലയാളത്തിൽ ഉൾപ്പെടെ തെന്നിന്ത്യയിലും എല്ലാ ഭാഷകളിലും തിളങ്ങി നിൽക്കുകയാണ് നടി താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ജൂൺ ഇരുപത്തിയെട്ടിനാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന താര ഭർത്താവ് ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് പ്രമുഖരടക്കം മീനയ്ക്ക് ആശംസാ വാക്കുകളുമായി എത്തിയിരുന്നു ഭർത്താവിന്റെ വിയോഗത്തിൽ തകർന്നിരിക്കുകയാണ് മീന അതിൽ നിന്ന് മുക്തിയായി പഴയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നടിക്ക് കുറച്ചധികം സമയം വേണമെന്ന സുഹൃത്തുക്കൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു ഭർത്താവും മരിച്ച ഒരാഴ്ച കഴിഞ്ഞതിനുള്ളിൽ മീന തിരികെ അഭിനയത്തിലേക്ക് വന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് നടി സിനിമയുടെ ലൊക്കേഷനിലേക്ക് എത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പ്രചരിക്കുകയാണ് ഇതോടെ നടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളും വന്നു പലരും സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ മീനയെ സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിക്കുകയാണ് എന്നാൽ ഇതൊന്നും സത്യമല്ലെന്നാണ് നടിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് വ്യക്തമാവുന്നത് നടി ഷൂട്ടിങ്ങിനെത്തിയെന്ന് പറയുന്ന ചിത്രങ്ങൾ മെയ് മാസത്തിൽ നടന്ന ചിത്രീകരണത്തിൽ നിന്നുള്ളതാണ് ജൂൺ പതിമൂന്നിന് നടി അത് ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഭർത്താവിന്റെ വിയോഗശേഷമുള്ള ഫോട്ടോസ് എന്ന രീതിയിലാണ് ഇത് പ്രചരിക്കപ്പെട്ടത് ഭർത്താവ് മരിച്ചു നാലാം ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ വേദന പങ്കുവെച്ച നടി രംഗത്ത് വന്നിരുന്നു എന്റെ സ്നേഹനിധിയായ ഭർത്താവ് വിദ്യാസാഗറിന്റെ വേർപാടിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് ഈ സമയത്ത് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാ മാധ്യമങ്ങളെയും ബഹുമാനിക്കുന്നു മാത്രമല്ല ഈ വിഷയത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത് ദൈവം ചെയ്ത് നിർത്തണമെന്നും നടി പറഞ്ഞു ഒപ്പം തങ്ങൾക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കുമുള്ള നന്ദിയും മീന രേഖപ്പെടുത്തിയിരുന്നു ബാംഗ്ലൂർ ആസ്ഥാനമായി ബിസിനസ് ചെയ്യുന്ന വിദ്യാസാഗറിനെ രണ്ടായിരത്തിഒമ്പത് ജൂലൈ പന്ത്രണ്ടിനാണ് മീന വിവാഹം കഴിക്കുന്നത് ഇരുവരും പതിമൂന്നാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കവെയാണ് വിദ്യാസാഗറിന്റെ വേർപാടുണ്ടാവുന്നത് ഇരുവരുടെയും മകൾ നൈനികയും സിനിമയിലേക്ക് പ്രവേശിച്ചിരുന്നു വിജയ് നായകനായ തെറി എന്ന ചിത്രത്തിലൂടെയാണ് നൈനിക സിനിമയിലേക്ക് എത്തുന്നത് ബ്രോഡാഡി എന്ന ചിത്രത്തിലാണ് മീന അവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത് മോഹൻലാലിന്റെ ഭാര്യയായിട്ടും പൃഥ്വിരാജിന്റെ അമ്മ വേഷത്തിലുമാണ് നടി മലയാളത്തിലേക്ക് വീണ്ടും എത്തിയത് ശേഷം സൺ ഓഫ് ഇന്ത്യ എന്നൊരു തെലുങ്ക് ചിത്രത്തിലും നടി അഭിനയിച്ചു അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്തു ഇനി തമിഴിൽ ഒരുങ്ങുന്ന റൌഡി ബേബി എന്നൊരു സിനിമയാണ് വരാനിരിക്കുന്നത് ബാലതാരമായി സിനിമയിലെത്തിയ മീന നായികയായി പ്രേക്ഷക മനസ്സുകൾ കീഴടക്കുകയായിരുന്നു രജനീകാന്തിൻ്റെയും ശിവകുമാറിൻ്റെയും മകളായി സിനിമ തുടങ്ങിയ മീന പിന്നീട് രജനിയുടെ തന്നെ നായികയായി എത്തി തെന്നിന്ത്യൻ സിനിമകളിലെ മിക്ക സൂപ്പർ സ്റ്റാറുകളുടെയും നായികയായി തിളങ്ങി നിൽക്കുന്ന മീന സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം സ്വന്തമാക്കിയിട്ടുണ്ട് വിവാഹത്തിനു ശേഷം സിനിമയിൽ സജീവമായി നൽകുന്ന മീനയെ തേടിയെത്തിയത് നായിക വേഷങ്ങൾ തന്നെയായിരുന്നു മീന ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് സാന്ത്വനം എന്ന സിനിമയിലൂടെയായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം വർണ്ണപകിട്ട സൂപ്പർ ഹിറ്റായതോടെ മീനയുടെ താരമൂല്യം മലയാള സിനിമയിൽ ഉയരുകയായിരുന്നു തുടർന്ന് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം മുഖേഷ് ശ്രീനിവാസൻ തുടങ്ങിയ മുൻനിര നായകന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ മീനയെ തേടി തെന്നിന്ത്യൻ സിനിമയുടെ എവർഗ്രീൻ നായികയായി തിളങ്ങുന്ന മീനയ്ക്ക് നെഗറ്റീവ് റോളുകൾ ചെയ്യാനാണ് ആഗ്രഹമെന്ന് താരം തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക